ഹലോ എവരിവൺ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കോഫി ഫേഷ്യലിൻ്റെ വീഡിയോ ആണ്. ഇത് ഒരു സ്റ്റെപ്പിൽ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിതിൽ അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യണോണ്ട് തന്നെ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമ്മളെ സ്കിന്നിൻ്റെ കളറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഫി പൗഡറൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു സ്പൂൺ കോഫി പൗഡറാണ്. ഇതിൽ ഞാൻ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഒരാൾക്ക് ഒരു തവണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയിട്ട് എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ ടീൻ്റെ ലീവ്സാണ്. നമ്മളിതിൽ ഗ്രീൻ ടീൻ്റെ പൗഡറല്ല ഇട്ട് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ തന്നെ എടുക്കാൻ നോക്കുക. നമ്മളെ സ്കിന്നിൽ ഉണ്ടാവുന്ന പാടുകളൊക്കെ മാറ്റിയിട്ട് സ്കിന്നിൻ്റെ പ്രായം കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളിൻ്റെ നീരാണ് വേണ്ടത്, അതൊരു സ്പൂൺ തന്നെയാണ് വേണ്ടത്. തക്കാളിയൊക്കെ സ്കിന്നിന് ബ്രൈറ്റ് ആക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നത് തന്നെയാണ്. ഇനി നമുക്ക് തേനാണ് കേട്ടോ വേണ്ടത്, അതും ഒരു സ്പൂൺ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേനിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണത് തന്നെയാണ്. ഇനി വേണ്ടത് ഒരു സ്പൂൺ പാലാണ്. പച്ചപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കാച്ചാത്തതാണ്. ഇനി അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ ഇതുപോലെ തന്നെ വെക്കുക. ഗ്രീൻ ടീൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അരിപ്പൊടി നമുക്ക് 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എങ്ങനെയാണോ നമുക്ക് ആ ഒരു കട്ടി കിട്ടേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാണ്ട് 2 ഡ്രോപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറഞ്ഞ അളവിലാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫേസ് മാസ്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ്. ട്രൈ ചെയ്യാൻ മറക്കണ്ട. നമ്മൾ സാധാരണ ഫേസൊക്കെ വാഷ് ചെയ്യണ പോലെ വാഷ് ചെയ്തിട്ട് അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുത്താൽ മതി. മുഖം കഴുകിയെടുത്തിട്ടുള്ള ആ നനവുണ്ടല്ലോ, അതിൽ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാൻ തുടങ്ങും. അപ്പോൾ കൂടുതൽ ഡ്രൈ ആവണ മുമ്പായിട്ട് തന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. 1-2 മിനിറ്റ് നമുക്ക് അതുപോലെ തന്നെ വെച്ചതിന് ശേഷം കഴുകിക്കളയാം. മുഖം കഴുകാനായിട്ട് തണുത്ത വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി. നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാ സ്കിന്നുകാർക്കും പറ്റുന്നതാണിത്. വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.